ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥ നിനക്ക് ആരാധന, ആത്മജരേകിടും ആരാധന. ആത്മനാഥ നിനക്ക് അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവൻ്റെ തലയിൽ വെച്ചു. ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാനവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇതാ പുറത്തു കൊണ്ടുവരുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. യഥാർത്ഥമായ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് പീലാത്തോസ് പറയുന്നു, ഞാൻ കണ്ടതിൽ വെച്ച് ഒരേയൊരു മനുഷ്യൻ, പാപമില്ലാത്തവൻ, ഒരു കുറ്റവുമില്ലാത്ത ഒരുവനിതാ എൻ്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. മുൾക്കിരീടധാരിയായി ധൂമ്രവസ്ത്രം ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പുറമെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറ്റവാളിക്കുള്ളതാണ്. മുൾക്കിരീടം അടിച്ചിറക്കുന്നത്, 39 അടികൾ അടിപ്പിക്കുന്നതൊക്കെയും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനെയാണ്. മാറി മാറി രാത്രി മുഴുവൻ വിസ്തരിച്ചിട്ട് പീലാത്തോസ് പറയുന്നു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. യഥാർത്ഥമായൊരു മനുഷ്യൻ എൻ്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവനാണ്. കോടിക്കണക്കിന് ജനതയിൽ യഥാർത്ഥ മനുഷ്യനെ എവിടെ കണ്ടെത്തുവാനാക്കും? നമുക്ക് പറയുവാൻ സാധിക്കുമോ, ഞാൻ നല്ല മനുഷ്യനാണ്? ഒരിക്കലും രാജാവ് മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുവാനെത്തിയപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. രാജാവ് തിരക്ക് എന്തിനാണ് കരയുന്നത്? മഹാരാജാവേ, ഇനി എൻ്റെ ജീവിതം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളെന്ന് ഞാൻ അറിയുന്നു. എനിക്കൊന്നും കൂടെ എൻ്റെ ജീവിതത്തിൽ ആദ്യം മുതൽ ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ, എൻ്റെ ജീവിതമാവുന്ന ഉടുപ്പിനെ ഒന്ന് ആദ്യം മുതലൊന്ന് നെയ്തു തരിക. അന്നു മുതൽ ദൈവത്തോടൊപ്പം ഞാൻ ജീവിക്കട്ടെ. പിന്നിട്ട വഴികളിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ സാധിച്ചിട്ടില്ല. മുറിവേറ്റവനോടുകൂടെ സഞ്ചരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കൊരു അവസരം കൂടെ നൽകിയാൽ ദൈവത്തോടൊപ്പം ആദ്യം മുതൽ നടന്നുതുടങ്ങാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളോടൊക്കെ ഇതിന് സാമ്യമില്ലേ? ജീവിതം എങ്ങനെ തീരാൻ പോകുന്നുവെന്നറിയുമ്പോഴാണ് കുറച്ചും കൂടെ ശ്രദ്ധയോടെ ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഭീമഗർജിയുമായി ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗത്താൽ വലയുമ്പോൾ, പ്രതികൂലങ്ങളുടെ താഴ്വരകളിലാണ് പലരും ദൈവത്തെ അന്വേഷിക്കുക. ഇവിടെ ഇതാ പീലാത്തോസ് എന്ന ഗവത എന്ന കൽത്തളത്തിൽ 39 അടികളേറ്റ് ശരീരം മുഴുവനും ഉഴവച്ചാലുപോലെ ഉഴുത് മറിക്കപ്പെട്ടിരിക്കുന്നു. രാത്രി മുഴുവനും പല കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിരിക്കുകയാണ്. കൂർത്തുമൂർത്തിരിക്കുന്ന മുൾക്കിരീടം തലയിൽ വെച്ച് ആഞ്ഞടിച്ചിറക്കി. നിരവധി അടികളേറ്റ് റോമൻ നാണയമെടുത്ത് ക്രിസ്തുവിൻ്റെ മുഖത്തെ രോമങ്ങൾ പിടിതെടുത്തു, കോലുകൊണ്ട് അടുപ്പിച്ചു. യഹൂദന്മാരിൽ പലരും ചുറ്റും നിന്ന് യഹൂദമൻ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ചു, കാർക്കിച്ചു തുപ്പി. ഒരക്ഷരം പോലും മറുത്തു പറയാതെ ആ കഠിനമായ സഹനങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ക്രിസ്തു
പീലാത്തോസിൻ്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് പറയുന്നു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, യഥാർത്ഥമായൊരു മനുഷ്യൻ ഇവനാണ്. ലോകചരിത്രത്തിൽ കോടതി മുറികൾ മാറി മാറി വിസ്തരിച്ചിട്ട് കുറവ് കാണാത്ത ഒരുവനെ വ്യത്യസ്തമായ ഒരു വിധി പുറപ്പെടുവിച്ചു, ഇവനെ ക്രൂശിക്കണം. ഈ നോമ്പ് നമുക്ക് നൽകുന്നത് സഹനത്തിൻ്റെ വഴിത്താനകളിൽ വേദനിപ്പിക്കുന്നവരെ, മുൾക്കിരീടം വെച്ചടിച്ചിറക്കുന്നവരെ, കാര്യംപാണികൾ കയ്യിലും കാലിലും അടിച്ചിറക്കുവാൻ ഒരുങ്ങുന്നവരെ, 30 വെള്ളി നാണയം കൊണ്ട് ഒറ്റിക്കൊടുത്തവരെ, ഓടിമറിഞ്ഞവരെ, ചാട്ടവാറുകൊണ്ട് അടിച്ചവരെ, ക്രൂശുണ്ടാക്കിയവരെ, നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരെ ക്ഷമിക്കുവാൻ പഠിപ്പിച്ച നാഥനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. യഥാർത്ഥമായൊരു മനുഷ്യൻ ഇതാ നമ്മുടെ കൺമുമ്പിലുണ്ട്. നമ്മുടെ യാത്ര ദൈവമേ, ഇനിയുള്ള യാത്രകളിൽ നസറയനോടൊപ്പം ജീവിക്കുവാൻ, യഥാർത്ഥമായൊരു മനുഷ്യനായിത്തീരുവാൻ, ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ നാഥ ഞങ്ങളിലൊക്കെ അവിടുത്തെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. നോമ്പിൻ്റെ നാളുകൾ ഭക്തിയോടെ ഭയത്തോടെ ക്രൂശിതനാകുന്ന ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കണം. അവിടുത്തെ സഹനത്തിൻ്റെ വെളിച്ചാരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കഠിനമായ വേദനകളിലും നാഥ ലോകജനതയുടെ വീണ്ടെടുപ്പിന് വേണ്ടി സഹനമേറ്റവനോട് ചേർന്ന് ധ്യാനിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളിൽ കൃപ ചൊരിയണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിറ പുഞ്ചിരിയോടെ മുന്നിലെത്തും, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നറുമുത്തായി മാറും നിൻ സാന്ത്വനത്താൽ. നാഥ നിൻ കൈയിലെ ശാശ്വതാനന്ദം, ലോകമൊഴുക്കവേ ധന്യർ ഞങ്ങൾ. ആത്മനാഥാനിനാരാധന, ആത്മജരേകിടും ആരാധന, ആത്മനാഥാനിനാരാധന, ആത്മജരേകിടും ആരാധന. ും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി, ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി, മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, സമ്മാനമായേകി തൃക്കൈകളാ ഈശോ നിന്നുള്ളിലെ സ്നേഹാമൃതം, മിഴിനീർ തുടയ്ക്കവേ ധന്യർ ഞങ്ങൾ. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്ന, ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു, ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമേ ജീവിതം. ആത്മനാഥാനിലേ.